ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇഫ് യു ആർ സീക്കിംഗ് യു കെ നോട്ട് ബി വിത്ത് എ മാസ്റ്റർ, സോ മാസ്റ്റർ ഈസ് ഹിയർ നൗ, യു മേ അപ്പിയർ ടു ബി ഫിസിക്കലി വിത്ത് ദ മാസ്റ്റർ ബട്ട് യു വിൽ മിസ് ഹിം ഇഫ് യു ആർ സീക്കിംഗ് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത്, സാധകന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം സ്പീക്കേഴ്സ് ആണല്ലോ. അപ്പോ ഒരു ഗുരുവിന്റെ കൂടെ സാധകന്മാർ സഞ്ചരിക്കുമ്പോൾ അവര് ഗുരുവിനെ അവര് സീക്ക് ചെയ്യുവാണെങ്കിൽ, സീരിയസ്ലി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് ഗുരുവിനെ മിസ് ചെയ്യില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ നമ്മള് മുമ്പുള്ള ചർച്ചയിലൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്, അത് ഒന്നുകൂടെ ഓർമ്മിക്കാൻ ശ്രമിക്കാം. അതായത് ഇപ്പോൾ ശ്യാം ചോദിച്ചതുപോലെ സീക്കിംഗ് എന്ന് പറയുന്നത് വാസന, വാസിക്കുക, അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്നൊക്കെയാണ്. സാധന കുറച്ച് വ്യത്യാസമാണ്. സാധനയിൽ സീക്കിങ്ങിനകത്തൊരു സസ്പെൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു അഡ്വഞ്ചറും ഉണ്ട്. സാധനയിൽ അഡ്വഞ്ചറൊന്നുമല്ല, സാധന തീരുമാനിച്ചുറച്ച ഒരു വഴിയിൽ കൂടെയുള്ള സഞ്ചാരമാണ്. അതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം. സാധകന്മാരെ ആസ്പിരൻസ് എന്ന് വിളിക്കും സാധാരണ ചിലപ്പോൾ, എന്നാലും സാധന എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ടൊരർത്ഥമില്ല. അപ്പം സാധകന്മാർ നിശ്ചയിച്ചുറച്ച, തീരുമാനിച്ചുറച്ച വഴികളിൽ കൂടി, ബോധ്യം വന്ന വഴികളിൽ കൂടി, അതായത് തനിക്ക് ആ വഴി കൂടി സഞ്ചരിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യത്തിലെത്തും എന്ന് തീർച്ചയുള്ളത് കൊണ്ട് സഞ്ചരിക്കുന്നതാണ് സാധന എന്ന് പറയുമ്പോൾ. സീക്കിംഗ് അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. സീക്കിംഗ് എന്ന് പറയുന്നത് സത്യം അറിയുന്നതിന് വേണ്ടിയുള്ള ജിജ്ഞാസയോടുകൂടി പിന്തുടരുക, ഉപാസിക്കുക. ഇപ്പോൾ സീക്കേഴ്സ് ഓഫ് ട്രൂത്ത്, സീക്കേഴ്സ് ഓഫ് നോളജ് എന്നൊക്കെ പറഞ്ഞു, സംതിങ് ഈസ് സോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ചെറിയ വ്യത്യാസം ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇതാര് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ശ്യാം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആരായാലും പറഞ്ഞാലും ശരി, അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് രീതിയിലാണ് ഒരു ഗുരുവിനെ, ഒരു മാസ്റ്ററെയൊക്കെ സമീപിക്കുന്നത് അല്ലെങ്കിൽ മാസ്റ്ററുമായിട്ടുള്ള ബന്ധം വച്ച് പുലർത്തുന്നത്. ഒന്ന്, ഗുരുവിൽ നിന്നുള്ള ജ്ഞാനം. പലപ്പോഴും ഗുരുവിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഗുരുവിൽ നിന്നുള്ള മറ്റ് അനുഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും, അതായത് ഗുരുവിൽ നിന്ന് കൺസ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫലപ്രാപ്തി. അതല്ല, ഗുരുവിൻ്റെ തന്മയീഭാവത്തോടുകൂടി ചേരാൻ വേണ്ടിയുള്ള ഒരു സായുജ്യത്തിന് വേണ്ടിയുള്ള ഉപാസന. രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത്. വയലാറിൻ്റെ പാട്ടിൽ പറയുന്നത് പോലെ, ചൂടുള്ള നിൻ്റെ സ്വയംപ്രഭാതാളത്തിന് ചുറ്റും പറന്നു ഞാൻ എന്ന് പറഞ്ഞ് പാടുന്നത് പോലെ, ഒരു അഗ്നിശലാകയിൽ വന്ന് വീഴുന്ന, ആകർഷിതനായി വന്ന് വീഴുന്ന ഒരു ഈയാമ്പാറ്റയെപ്പോലെ ആണ് യഥാർത്ഥ സാധകൻ. ആ സാധകൻ ഗുരുവിനോടുള്ള അടിയറവ് കൊണ്ട്, പ്രേമം കൊണ്ട് അവിടെ സ്വയം ഇല്ലാതാവുകയാണ്. താൻ ഇല്ലാതാകുന്നു, താൻ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നില്ല, മറിച്ച് ഗുരു തന്നെയാണ് എല്ലാം എന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ പൂർണ്ണമായ മമതാബോധം, അഹങ്കാരവും ഇല്ലാതാവുകയും അവിടെ ഒരു കോസ്മിക് ഫോമിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അതിൻ്റെ അനുഭവം സിദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെ സ്വയം ഒന്നും ഇല്ലാതാകുന്നു വിചാരിക്കുക. പക്ഷേ സീക്കിങ്ങിനകത്ത് അങ്ങനെയല്ല. സീക്കിങ്ങിനകത്ത് ഒരു ഈഗോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈഗോ വെച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. ഗൗതമബുദ്ധൻ ആറ് സിദ്ധ ഗുരുക്കന്മാരുടെ കൂടെ അഭ്യസിക്കുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു, അതിലൊക്കെ സിദ്ധി പ്രാപിച്ചു. അവർ ആലോചിച്ചുകൊണ്ടിരുന്ന, അവർ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ധ്യാന പദ്ധതികളിൽ പോലും സിദ്ധാർത്ഥ ഗൗതമൻ വളരെ അനായാസമായിട്ട് എത്തുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ കൊണ്ട്
അതൊന്നും തൃപ്തികരമല്ലാതെ വരുമ്പോൾ ഇനിയും എന്തോ ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്ന അഹങ്കാരമാണ് അദ്ദേഹത്തെ വീണ്ടും അന്വേഷണത്തിന് ബലം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു കൺസ്ട്രക്റ്റീവായിട്ടൊരു ഈഗോ, ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റിച്ച് വിളിക്കേണ്ട, കൺസ്ട്രക്റ്റീവായിട്ടൊരു ഈഗോ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉണ്ടാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലല്ല, അവസ്ഥയിലില്ല. കാരണം അവിടെ ഈഗോ ഇല്ലാതാവുകയാണ്, ഞാനില്ലാതാവുകയാണ്, മറ്റത്ത് ഞാനുണ്ട്, ഞാൻ തുടരും. അപ്പോൾ അവിടെ ഗുരുവിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗുരുവിനെ വരെ ഉപേക്ഷിച്ചേണ്ടതായിട്ട് വരും ബോധത്തിൻ്റെ വഴിയിൽ. കാരണം ബോധം മാത്രമേ അവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് രണ്ട് വഴികളാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി കാണും. പക്ഷേ ഇതിന് രണ്ടിൻ്റെയും കൂടെ സമഞ്ജസമായ ഒരു സമന്വയമാണ് യഥാർത്ഥ ഒരു ശിഷ്യനെ ഉണ്ടാക്കുന്നത്, ഒരു അനുധാവനം ചെയ്യുന്ന ഒരാളെ ഉണ്ടാക്കുന്നത്, ഒരു അനുവാചകനെ ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഹൃദയം കൊണ്ട് ഗുരുവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, പ്രേമം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ഹൃദയം കൊണ്ട് പ്രേമിക്കുക, ബുദ്ധി കൊണ്ട് ഗുരുവിനെ പഠിച്ചുകൊണ്ടും ഇരിക്കുക, ഇങ്ങനെയാണ്. അപ്പോൾ ഗുരു പറയുന്ന തത്വങ്ങളെല്ലാം തന്നെയും ഗുരുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, പറ്റണം. അത് ഗുരുവിൻ്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിതാന്തരമായിരിക്കുന്ന ജാഗ്രതയോടു കൂടിയുള്ള ബുദ്ധി പ്രവർത്തനം. അപ്പോൾ ആ ബുദ്ധി എന്ന് പറയുന്നത് ഗുരുവിനെ പഠിക്കാൻ വേണ്ടിയാണ്. അവിടെ ആ അഹങ്കാരം പ്രവർത്തിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അഹങ്കാരത്തോടുകൂടി തന്നെയാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് അതേസമയം ഈ അഹങ്കാരം ഇല്ലാതായിക്കൊണ്ട് ഗുരുവിനെ പ്രേമിക്കുകയും ഗുരുവിനോടുള്ള അടിയറ സ്നേഹത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ഗുരുവിനെ സ്നേഹിക്കാൻ പറ്റുകയും ഹൃദയം കൊണ്ട് പ്രേമിക്കുകയും ചെയ്യുക. അതാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും വായിച്ചു കാണും അല്ലെങ്കിൽ കേട്ട് കാണും, ഗുരുവിനെ ഹൃദയം കൊണ്ട് പ്രേമിക്കുകയും ബുദ്ധി കൊണ്ട് അന്വേഷിക്കുക അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നുണ്ട്. അതിനന്ന് ഞാൻ കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം കൊണ്ട് മാത്രം പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ബുദ്ധി കൊണ്ട് അറിയാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു ഇമോഷണൽ വൈകാരികമായിരിക്കുന്ന തരത്തിൽ മാത്രമായിരിക്കും ഗുരുവായിട്ടുള്ള ബന്ധം. അങ്ങനെ ഗുരുവുമായിട്ടുള്ള ബന്ധം വൈകാരിക തരത്തിൽ മാത്രമാണെങ്കിൽ അത് കാലക്രമേണ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കാരണം വൈകാരികമായിരിക്കുന്ന തലങ്ങൾക്കെല്ലാം ഇമോഷണൽ എന്ന് പറയുമ്പോൾ തന്നെ മോഷണ ഫീഗോ എന്ന് പറയും ഇതിന്. അപ്പോൾ അതിന് ഈ അഹങ്കാരത്തിൻ്റെ ഐച്ഛികമായൊരു ചലനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ ആ ഇമോഷണൽ ബന്ധങ്ങൾ, വൈകാരിക ബന്ധങ്ങൾക്കെല്ലാം തന്നെയും അതിന് ചില നിശ്ചിതമായ പരിണാമ ബുദ്ധികളുണ്ട്. അപ്പോൾ ആ വൈകാരിക ബന്ധങ്ങൾ തുടർന്ന് പോകുമ്പോൾ, കുറേ കഴിയുമ്പോൾ ഗുരു തൻ്റേതാണെന്ന് തോന്നുക, ഗുരുവിന് താനല്ലാതെ വേറെ ആരും ഉണ്ടെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നുക, താൻ ഇല്ലെങ്കിൽ ഗുരുവിന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുക, താൻ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഗുരുവിനെ എന്ന് തോന്നുക, ഗുരുവിനെ താനാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് തോന്നുക, ഗുരുവിനെ ഒരു ക്ഷയം വരാതെ നോക്കേണ്ടത് താനാണെന്ന് വിചാരിക്കുക, ഗുരുവിൻ്റെ കീർത്തി ഞാൻ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നൊക്കെ തോന്നുന്ന അവസ്ഥജനിതമായ ചിന്തകളിലേക്ക് ഈ വൈകാരികത എത്തിക്കാറുണ്ട്. ഇതൊരു പരിധിവരെ ഗുരു ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ഒരു പരിധിയിലെത്തുമ്പോൾ, ഒരു പരിധി വിടുമ്പോൾ, ഗുരുവിന് ഇത് കൂടുതൽ താങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗുരുവിന് ഈ പറഞ്ഞ ശിഷ്യനെ, ഈ പറഞ്ഞ വൈകാരിക ശിഷ്യനെ അവിടെ നിന്ന് പുറത്താക്കേണ്ടി വരും. കാരണം ആ വൈകാരികമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ മൂർച്ച അദ്ദേഹത്തെ നശിപ്പിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന മാനുഷിക പൂർണിമയ്ക്ക് അത് തടസ്സമായി വരുന്നു എന്ന് ബോധ്യപ്പെടുന്നതുകൊണ്ട് അയാളെ അവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങളിലേക്ക് പോകും. അപ്പോൾ നാം ശ്രദ്ധിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഗുരു ഒരു ശിഷ്യനെ പുറത്താക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഈ വൈകാരികമായ തലത്തിൽ ഉള്ള മൂർച്ച സംഭവിച്ചതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ ഏറ്റവും അപലക്ഷണീയമായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവിടെ ഗുരു ശിഷ്യനെ പറഞ്ഞു വിടേണ്ടി വരുന്നു. നേരെ തിരിച്ച് അന്വേഷണം മാത്രമാണെന്ന് വെച്ചോളൂ, അതായത് ഗുരുവിൽ നിന്നുള്ള കൺസ്യൂമറിസ്റ്റിക് ആറ്റിറ്റ്യൂഡോടുകൂടി ഉള്ള ഗുരുവിൽ നിന്ന് കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധ
ഗുരുവിനെ മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഗുരുവിനെ പ്രേമിക്കാൻ മറന്നു പോകുന്നു, ഗുരുവിനെ വൈകാരികമായിട്ട് ഗുരുവിനെ മനസ്സിലാക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ മറന്നു പോകുന്നിടത്ത് ഭൗതികമായ തലത്തിൽ മാത്രം ഗുരുവിനെ കാണുകയും അത് കുറേ കഴിയുമ്പോൾ ഗുരു അപര്യാപ്തനാണ് തനിക്ക് എന്ന് തോന്നുന്നൊരു ഒരു ഉദണ്ഡത്വത്തിലേക്ക് വരികയും അങ്ങനെ സ്വയം അവിടെ ഗുരുവിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടിലും രണ്ട് തരത്തിലുള്ള പിന്നെ വേർപിരിയലുകളാണുള്ളത്. വൈകാരികമായ ഭക്തി മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഗുരുവിൽ നിന്ന് ഉള്ള പിരിവ് ഗുരുവിനാൽ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട് ഉണ്ടാകുന്നൊരു പിരിവ് അനുഭവിക്കേണ്ടി വരാം. ഇനി ഭൗതികമായിട്ട് മാത്രം ഗുരുവിനെ കാണാനിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഗുരു തനിക്ക് അപര്യാപ്തനാണെന്ന് ഗുരു താൻ വിചാരിച്ച പോലെ അല്ലെന്നൊക്കെ തോന്നുന്ന 400 തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള എല്ലാ വഴികളും ഗുരു തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ഗുരുവും തൻ്റെ ഊർജത്തെ അനാവശ്യമായുള്ള ഈ ദ്വാരമുള്ള കലങ്ങളിൽ വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ അനാവശ്യമായ വ്യക്തികളിലേക്ക് തൻ്റെ ഊർജത്തെ നിറക്കില്ല. ഒരു പരിധിവരെ നോക്കുമ്പോൾ അതിൻ്റെ ലക്ഷണം മനസ്സിലാകുന്നതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിപരമായിട്ട് നിരീക്ഷണം മാത്രം നടത്തുന്ന സീക്കിംഗ് മാത്രം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ശ്യാമിപ്പം ഉദ്ധരിച്ചതുപോലെ ദേ വിൽ മിസ് ദ ഗുരു, ദേ വിൽ മിസ് ദ മാസ്റ്റർ എന്ന് പറയുന്നതിന് കാരണം അവർ ഗുരുവിൻ്റെ സത്തയെ നഷ്ടപ്പെടുത്തുന്നു. ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്തുകൊണ്ട് ഗുരു അങ്ങനെ പെരുമാറുന്നു, എങ്ങനെ എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്, എന്തുകൊണ്ടാണ് ഗുരു ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ചിലരെ പിന്നെ ശകാരിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഗുരു ചിലരെ ചെറിയ കാര്യത്തിൽ പോലും ശകാരിക്കുന്നത്, ഇങ്ങനെ നിരന്തരമായി നമുക്ക് നിരീക്ഷിക്കാനൊരു 100 കാര്യങ്ങൾ കാണും. അതൊക്കെ ഗുരുവിൻ്റെ സത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗുരുവിനെ മാനസികവും ശാരീരികവുമായിട്ട് പിന്തുടരുമ്പോൾ മാത്രം കിട്ടുന്ന ചില അവസരങ്ങളാണ്. അത് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ, എല്ലാവർക്കും കിട്ടാറില്ല, മനസ്സിലായിക്കോളും. വളരെ ദൂരെ നിന്ന് ഗുരുവിൻ്റെ ഭക്തിയോടുകൂടി സ്മരിക്കാനും സേവിക്കാനും സ്മരിക്കാനും വന്ദിക്കാനും ഒക്കെ ഒട്ടനവധി ആൾക്കാർ കാണും. അപ്പോൾ രമണ മഹർഷിയുടെ കഥ ഈ അരുണാചലം ഗ്രൂപ്പിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പല ആൾക്കാരും അവിടെ നിന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെയുള്ള പൊളിറ്റിക്കൽ റിഫ്റ്റുകൾ കാരണമോ എന്തെങ്കിലുമൊക്കെ കാര്യം അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ രമണ മഹർഷിയെ അറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും അവിടെ നിന്ന് വിട്ടുപോകാൻ സാധ്യമല്ല. തൻ്റെ സൗകര്യം, സമാധാനം, സന്തോഷം എന്നിവയൊക്കെ കാട്ടിലും വലുത് താൻ രമണ മഹർഷിയുടെ കൂടെ നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാനീ പറഞ്ഞ ഹൃദയം കൊണ്ട് അറിയുക എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് അറിഞ്ഞാൽ മാത്രമേ അവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഭൗതികമായൊരു അറിവ് അന്വേഷണമ്പോൾ തൻ്റെ സാധന, താൻ സത്യാന്വേഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിക്ക് തോന്നുന്നൊരു തൻപോരിമയിലേക്ക് താൻ സ്വയം തിരിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവാം. അപ്പോൾ ഇത് രണ്ടുമാണ് വ്യത്യസ്തമായിരിക്കുന്ന രണ്ട് കാഴ്ചപ്പാടുകൾ. അപ്പോൾ ശ്യാം ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതായത് ദോസ് ഹു ആർ സീക്കിംഗ് മേ മിസ് ദി ഗുരു. കാരണം ആ ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോകും, ഗുരുവിൻ്റെ പലതും അറിയാതെ പോകും. ഒരുപക്ഷെ ഗുരുവിനെയൊക്കെ വിട്ടുകഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ പല കാര്യങ്ങളും പുതുതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്, പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഗുരുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ അത് ആ വർത്തമാനകാലത്തിൽ അനുഭവിക്കാൻ പറ്റുക, ആ വർത്തമാനകാലത്തിലെ അതേ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹവുമായിട്ട് ചേർന്നിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തനത് സ്വരൂപത്തെ അറിയാൻ പറ്റുക എന്ന് പറയുന്ന പോലെ ഭാഗ്യം വേറൊന്നുമില്ല. അത് പലർക്കും വിധിച്ചിട്ടില്ല എന്ന് പറയാം. വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിധി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നതല്ല, അവരവ് തന്നെ അത് ആർജിച്ചിട്ടില്ല, അതിനുള്ള കഴിവ് ആർജിച്ചിട്ടില്ല. ആ കഴിവ് ആർജിക്കാത്തത് കൊണ്ടാണ് അവർക്കത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മാത്രമേ. വീണ്ടും അവർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വന്ന് വിടുകയും അവരിത് പൂർത്തീകരിക്കുകയും ചെയ്യും മറ്റൊരു കാലയളവിൽ എന്ന് നമുക്ക് സമാധാനിക്കാം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.